രാജശ്രീ വെങ്കിട്ടരമണൻ. 40 വാക്ക് മലയാളം ഷോർട്ട് ഹാൻഡ് സ്പീഡ് ഡിക്റ്റേഷനാണ് ഞാൻ വായിക്കുന്നത്. ഈ ഓരോ ഡിക്റ്റേഷനും, ഇത് 14-ാമത്തെ ഡിക്റ്റേഷനാണ്. എല്ലാ ഡിക്റ്റേഷനും ഞങ്ങൾ 5-6 പ്രാവശ്യമെങ്കിലും മിനിമം എഴുതി മലയാളം തർജ്ജമ ചെയ്യണം. അതുകൂടാതെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ യെല്ലോ ബുക്കിൽ ഫ്രേസസ്, ടെക്സ്റ്റിലുള്ള ഫ്രേസസ്, ധാരാളം പുതിയ പുതിയ വാക്കുകൾ എല്ലാം ചേർത്ത് ധാരാളം സ്പീഡ്, ലോവറിൻ്റെ ഹയറിൻ്റെ സ്പീഡ് ഞാൻ തന്നെ എഴുതിയ ബുക്കാണത്. അതും കൂടി ഞങ്ങൾ മേടിച്ച് രണ്ടും കൂടി ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും KGT ലോവറും ഹയറും പാസ്സാവാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുസ്തകം ലഭിക്കേണ്ടവർ എൻ്റെ രാജശ്രീ വെങ്കിട്ടമ്മ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരുന്നതാണ്. അതുകൂടാതെ തിരുവനന്തപുരത്തിൽ ശാരദാ ബുക്ക് സെൻറ്ററിലും എൻ്റെ ഈ മലയാളം സ്പീഡ് ബുക്ക് ലഭിക്കുന്നതാണ്. ഇതെല്ലാം ചേർത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ലോവറിനും ഹയറിനും പാസ്സാവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ ദൃഢഗാത്രരായ വ്യക്തികളാണ് സമൂഹത്തിൻ്റെ സമ്പത്ത്. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അത്യാവശ്യം ആയത് പോഷക സമ്പന്നവും ആരോഗ്യദായകവും ആയ ഒരു ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതിയുടെ അസന്തുലനം രോഗത്തിലേക്കാണ് നമ്മെ നയിക്കുക. കാലാകാലങ്ങളിൽ, അതായത് സമയാസമയങ്ങളിൽ ഹിതകരവും മിതവുമായ ആഹാരം കഴിക്കണം. പഴയ കാലത്ത് ഈ ക്രമം കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആധുനിക ലോകത്ത് ഇത്തരമൊരു സമയക്രമം പാലിക്കാൻ കൂടുതൽ പേർക്കും സാധിക്കുന്നില്ല. വിശക്കുമ്പോൾ എല്ലാം തിന്നുക, കിട്ടുമ്പോൾ എല്ലാം തിന്നുക, എപ്പോഴെങ്കിലും തിന്നുക എന്നതാകുന്നു ചിലരുടെ മുഖമുദ്ര. ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ തകരാറിൽ ആക്കുന്നു. രണ്ട് ഭക്ഷണ സമയങ്ങൾക്കിടയിൽ ഉള്ള ദൈർഘ്യക്കുറവ് ആമാശയത്തിൻ്റെ പ്രവർത്തനത്തിന് വിഘാതം ആകുന്നു. ഭക്ഷണ സമയം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് എത്ര പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നു എന്നത്. മിതമായി ഭക്ഷിക്കുന്നത് പോലെ ഹിതമായും ഭക്ഷിക്കണം. രുചിക്ക് നൽകുന്ന പ്രാധാന്യം തന്നെ ആഹാരത്തിൻ്റെ ഗുണത്തിനും നൽകണം എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ഫുഡുകളുടെ അപകടം പതി ഇരിക്കുന്നത്
ഇവിടെ ആണ്. പ്രകൃതിക്ക് ഇണങ്ങിയ ഭക്ഷണമാണ് നമ്മുടെ പൂർവികർ കഴിച്ചിരുന്നത്. ധാരാളം പച്ചക്കറികളും ഇലകളും പഴവർഗങ്ങളും അവർ ആഹാരമാക്കി ആരോഗ്യ സമ്പന്നരായി ശതയുഗത്തോളം ജീവിക്കാൻ അവർക്ക് ആയി. പോഷക സമ്പന്നമായ അവരുടെ കഞ്ഞി ഇന്ന് അധമ ആഹാരമാണ്. ആരോഗ്യം നേടിയെടുക്കാൻ ആഹാരം ശരിയാക്കണം. വയറു ശരിയായാൽ എല്ലാം ശരിയായെന്ന് ആയുർവേദം പറയുന്നു. അതൊക്കെ ജീവിത തത്വ ശാസ്ത്രം ആകണം.